അരനൂറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലൂണ ടു പോയിന്റ് ഫൈവ് വിക്ഷേപിച്ചിരിക്കുകയാണ് റഷ്യ ോസ്റ്റോ ചിനി കോസ്മോമിൽ നിന്ന് ഓഗസ്റ്റ് പുലർച്ചെ ലൂണ ഫൈവ് വിക്ഷേപിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഓഗസ്റ്റ് ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന തരത്തിലാണ് ലൂണ ടൂറ് വിക്ഷേപണം ചാന്ദ്രൈൻ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നതിന് കിലോമീറ്ററുകൾ അപ്പുറമായിരിക്കും ലൂണ ലാൻഡ് ചെയ്യുക ബഹിരാകാശത്തുള്ള പ്രയത്നങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം എന്ന നിലയിലാണ് ലൂണ ടു ഫൈവ് റഷ്യയിൽ നിന്ന് വിക്ഷേപണത്തിന് ഒരുങ്ങുന്നത് ആയിരുന്നു റഷ്യ ഏറ്റവും ഒടുവിൽ ം നടപ്പിലാക്കിയത് സോയിസ് റോക്കറ്റിൽ വിക്ഷേപണം നടത്തുന്ന ലൂണ ടു പോയിന്റ് ഫൈവ് അഞ്ചു ദിവസം കൊണ്ട് ചന്ദ്രന്റെ ആകർഷണ വലയത്തിലെത്തും ഏഴ് ദിവസം കൊണ്ടാണ് ചന്ദ്രനിൽ ലാൻഡിംഗ് സാധ്യമാകുക പ്രൊപ്പൽഷൻ ടാങ്ക് സോളാർ പാനൽ ആശയവിനിമയ ഉപകരണങ്ങൾ കമ്പ്യൂട്ടറുകൾ ശാസ്ത്രീയ ഉപകരണങ്ങൾ എന്നിവയാണ് ലൂണയിൽ ഉള്ളത് ഇന്ത്യയുടെ ചാന്ദ്രയാൻ മൂന്നും ദക്ഷിണ ധ്രുവത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത് എന്നാൽ ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത മേഖലകളിലാകും ഇരു പേടകങ്ങളും ഇറങ്ങുക എന്നാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോസ് മോസിന്റെ അവകാശവാദം ചന്ദ്രനിലെ താപചാലകത താപവ്യതിയാനം വ്യതിയാനം എന്നിവയാണ് ചന്ദ്രിന്റെ പഠന ലക്ഷ്യങ്ങൾ ചന്ദ്രന്റെ ആന്തരിക ഘടന ജലസാന്നിധ്യം എന്നിവ സംബന്ധിച്ച ഗവേഷണമാണ് ലൂണ ടു ലക്ഷ്യം വയ്ക്കുന്നത് റഷ്യൻ പേടകം ഒരു വർഷത്തോളം ചന്ദ്രോപരിതലത്തിൽ തുടരും ഒരു കാലത്ത് ബഹിരാകാശ രംഗത്തെ ത്രസിപ്പിക്കുന്ന ശക്തിയായിരുന്നു റഷ്യ ആദ്യ ബഹിരാകാശ യാത്ര ഉൾപ്പെടെ സാധിച്ച രാജ്യം ഇന്നും ഒരു പരമ്പരാഗത ശക്തിയായി റഷ്യ ഉണ്ടെങ്കിലും യു താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും പിന്നിലാണ് ബഹിരാകാശ രംഗത്ത് ഒരു കാലത്ത് തങ്ങൾക്കുണ്ടായിരുന്ന ാപം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കം എന്ന വണ്ണമാണ് ലൂണ ടു പോയിന്റ് ഫൈവ് എന്ന ചാന്ദ്ര ലാൻഡർ ദൌത്യത്തെ റഷ്യ ചന്ദ്രനിലേക്ക് അയക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് ലൂണ ചന്ദ്രന്റെ ആകർഷണ വലയത്തിലെത്തും പിന്നെ ഏഴ് ദിവസം കൊണ്ട് ലാൻഡിംഗ് റഷ്യ എന്ന പഴയകാല ബഹിരാകാശ തമ്പുരാനെ ചർച്ചകൾ ലൂണ വീണ്ടും ഉണർത്തുകയായിരുന്നു ബഹിരാകാശ രംഗത്ത് വലിയ പെരുമ അവകാശപ്പെടാവുന്ന രാജ്യം തന്നെയാണ് റഷ്യ സ്പേസ് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ അവർ അപ്രമാദിത്വം നിലനിർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് വൺ സോവിയറ്റ് യൂണിയൻ ആണ് മൂന്ന് കോസ്മോ നോട്ടുകളെ വഹിക്കാൻ ശേഷിയുള്ള സെലൂട്ട് ഒന്നിൽ വയലറ്റ് ടെലിസ്കോപ്പും ഉണ്ടായിരുന്നു സെലൂട്ട് പദ്ധതിയുടെ ഭാഗമായി രഹസ്യ സൈനിക ദൌത്യങ്ങളും റഷ്യയ്ക്കുണ്ടായിരുന്നു സെലൂട്ട് പദ്ധതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അവസാനിച്ചു സെലൂട്ട് സെവൻ എന്ന പദ്ധതിയായിരുന്നു അവസാനത്തേത് റെഫ്രിജറേറ്ററുകൾ അടക്കമുള്ള സൌകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു പിന്നീടാണ് റഷ്യയുടെ ഏറ്റവും പ്രശസ്തമായ സ്പേസ് സ്റ്റേഷനായ മിർ ബഹിരാകാശത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ മിർ ബഹിരാകാശത്ത് നിലനിന്നു വരെ സോവിയറ്റ് യൂണിയനും പിന്നീട് റഷ്യക്കുമായിരുന്നു മിറിന്റെ നിയന്ത്രണമെങ്കിലും മറ്റ് രാജ്യങ്ങളിലെ ബഹിരാകാശ യാത്രികർക്കും മിർ ആദ്യയുത്തം ഒരുക്കി ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലാണിത് സ്ഥാപിച്ചിരുന്നത് ബഹിരാകാശത്ത് ആദ്യമെത്തുന്ന വ്യക്തി ആദ്യമെത്തിയ വനിത എന്നീ റെക്കോർഡുകളും യൂറി ഗാഗർ വാലന്റീന തെറിസ്കോവയിലൂടെയും റഷ്യ നേടിയിരുന്നു അറുപത്തിമൂന്ന് വർഷം മുൻപ് ആദ്യത്തെ ഉപഗ്രഹം ബഹിരാകാശത്തെത്തിച്ചത് റഷ്യയാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം യു എസുമായുള്ള ബഹിരാകാശ കിട മത്സരം തണുത്തുവെങ്കിലും റഷ്യ ഒരു ശക്തിയായി തന്നെ നിലനിർത്തി എന്നാൽ പിന്നീട് ഇതിന് മങ്ങലേറ്റു ഒരു കാലത്ത് തങ്ങൾക്കുണ്ടായിരുന്ന ബഹിരാകാശ സൂപ്പർ പവർ എന്ന സ്റ്റാറ്റസ് തിരിച്ചു പിടിക്കാൻ കൂടിയാണ് റഷ്യയുടെ ശ്രമങ്ങൾ എന്ന് വിദഗ്ധർ പറയുന്നു ഇതിനായി ചൈനയുമായി ചേർന്ന ഇവർ ധാരാളം പദ്ധതികൾക്ക് പ്ലാൻ ഇടുന്നുമുണ്ട് രണ്ടായിരത്തി ശേഷം രാജ്യാന്തര ബഹിരാകാശ നിലയുമായുള്ള എല്ലാ സഹകരണവും അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് പദ്ധതിയുണ്ടെന്നും അഭ്യൂഹമുണ്ട് ഭാവിയിൽ സ്വന്തം നിലയ്ക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന റോസ് എന്ന തങ്ങളുടെ ഭാവി ബഹിരാകാശ നിലയത്തിന്റെ രൂപരേഖയും ഇവർ ഇടക്കാലത്ത് മുന്നോട്ട് വച്ചിരുന്നു കാലയളവിൽ നിലയത്തിന്റെ ആദ്യ വിക്ഷേപണം നടത്താനാണ് റഷ്യ കൊണ്ടുപിടിച്ചപ്പോൾ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി